16-ാം നൂറ്റാണ്ടിൽ അത് ഒന്നുകൂടി പുതുക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ ഗോൾഡൻ ഡോമാണ് ഏറ്റവും പ്രസിദ്ധം. ആ ഗോൾഡൻ ഡോം 1998-ലാണ് നിർമ്മിച്ചത്. അത് നിർമ്മിച്ചതിന്റെ ചരിത്രം നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ കാണാം. ദ ഗോൾഡൻ ഡോം കവറിംഗ് വാസ് റീഫർണിഷ്ഡ് ഫോളോയിങ് ഡൊണേഷൻ ഓഫ് $8.2 million ബൈ കിങ് ഹുസൈൻ ഓഫ് ജോർഡാൻ. ജോർഡാനിലെ കിങ് ഹുസൈൻ രാജാവ് $8.2 million ചെലവാക്കിയിട്ടാണ് 1998 ആ ഗോൾഡൻ ഡോം സ്വർണം പൂശിയത്. ലണ്ടനിൽ അദ്ദേഹത്തിന് ഒരു വീടുണ്ടായിരുന്നു. ആ വീട് വിറ്റിട്ട് 80 കിലോ ഗോൾഡ് ഉപയോഗിച്ചിട്ടാണ്, 80 കിലോ ഗോൾഡ്, നിങ്ങൾ അത്ഭുതപ്പെടണ്ട, 80 കിലോ ഗോൾഡാണ് അതിന്റെ മുകളിൽ പൂശിയിട്ടുള്ളത്. അത് വളരെ മനോഹരമായി നിർമ്മിച്ചത് കിങ് ഹുസൈനാണ്. അതായത് ഏതാണ്ട് 50 കൊല്ലത്തോളം ജോർഡാൻ ഭരിച്ച രാജാവാണ് ഹുസൈൻ രാജാവ്. ഹാഷിമി വംശജനാണ്, സയ്യിദാണ്. അദ്ദേഹത്തിന്റെ ലണ്ടനിലെ വീട് വിട്ടു 80 കിലോ ഗോൾഡ് ഉപയോഗിച്ച് $8.2 million ഉപയോഗപ്പെടുത്തിയിട്ടാണ് കുബ്ബത്ത് സഹ്ര എന്ന് പറയുന്ന ആ ഡോം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ആ പള്ളി ഉണ്ടാക്കിയത് അദ്ദേഹമല്ല, അത് മർവാൻ ഇബ്നു അബ്ദുൽ മലിക് ഹിജ്റ 72-ൽ ഉണ്ടാക്കിയതാണ്. പല തവണ ഭൂകമ്പത്തിൽ തകർന്നു പോയിട്ട് പിന്നെയും അത് പുനഃക്രമീകരിച്ചതാണ്. ഹിജ്റ 746 ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവേഷം അവരൊരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. 1033 ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ഫാത്തിമി ഖലീഫ സാഖറാണ് പിന്നെ പുതുക്കിയത്. അത്രയും മാത്രം. അങ്ങനെ വലിയ ഒരു ചുറ്റുപതിന്റെ ഉള്ളിലുള്ള ഒരു സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത്.